ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവൻ്റെ ബ്രേക്ക് സർവീസിംഗ് ആണ്. ബാക്ക് ബ്രേക്കാണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വീലിൽ നിന്ന് ഒരുമാതിരി നോയ്സ് വരിക, അല്ലെങ്കിൽ ബ്രേക്ക് ഒരു സ്മൂത്ത് ചെയ്യാതെ വരിക, ഇനി അതും അല്ലെങ്കിൽ ബ്രേക്ക് ജാം ആവുക, നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് റിട്ടേൺ പോകാതിരിക്കാനും പോലെ, അങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 24-ൻ്റെ റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ബോക്സ് സ്പാനറോ വേണം. സാധാരണ സ്പാനറൊന്നും ഉപയോഗിക്കരുത്, ഇതുപോലുള്ള റിങ്ങോ അല്ലെങ്കിൽ ബോക്സോ ഉപയോഗിക്കണം. പിന്നെ വേണ്ടത് 10-ൻ്റെ സ്പാനറാണ്. 10-ൻ്റെ സ്പാനറോ ടീയോ ഉപയോഗിക്കാൻ, അവിടെ ടീയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷാഫ്റ്റ് വേണം. അത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രില്ലിൻ്റെ കീയാണ്. പിന്നെ സാൻഡ് പേപ്പർ വേണം. 100-ൻ്റെ സാൻഡ് പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 80-ൻ്റെ ആരും കുഴപ്പമില്ല, അത് ഇതുപോലുള്ള രണ്ട് പീസ് മതി. ആദ്യം തന്നെ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടേണ്ട ആവശ്യമില്ല, സാധാ സ്റ്റാൻഡിൽ ഇട്ടാൽ മതി. പിന്നെ ബ്രേക്ക് വളരെ കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നട്ട് കാണും, ആ നട്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് ബ്രേക്ക് കുറച്ച് കൂട്ടി കൊടുക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ബ്രേക്ക് കൂട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീൽ നട്ട് ഊരുന്ന സമയത്ത് ടയർ മൊത്തത്തിൽ കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് പിടിക്കണം. ഒരാൾ ബ്രേക്ക് പിടിക്കണം, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടുക. ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ആരെങ്കിലും ഈ ലിവർ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിന് ഈ ലിവർ ആദ്യം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അവിടെ ലിവർ കാണും, ചെറിയ ലിവർ, അത് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ലോക്കാവും. ഇപ്പോൾ ഞാനിതിൻ്റെ ലിവർ ലോക്കാക്കി വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീൽ നട്ട് വരണം. വീൽ നട്ട് ഊരാൻ വേണ്ടിയിട്ട് ഏറ്റവും നടുവിൽ കാണുന്ന ആ 24-ൻ്റെ ഒരു നട്ടാണ് ഊരേണ്ടത്. അത് പല വണ്ടിക്കും വ്യത്യാസം ഉണ്ടാവും. ഇരുപത്തിനാലിൻ്റെ റിംഗ് സ്പാനർ ആ നട്ടിൽ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കാലുകൊണ്ട് ഒന്ന് ചവിട്ടി കൊടുത്താൽ ലൂസാവും. ആ സമയത്ത് നമ്മൾ ബ്രേക്കൊന്നും പിടിക്കാതെ അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിടണമെന്ന് വെച്ചെങ്കിൽ വീൽ മൊത്തത്തിൽ കറങ്ങും, അതുകൊണ്ടാണ് സെൻറ്റർ സ്റ്റാൻഡിൽ ആദ്യം ഇടാത്തത്. ഇനി നമുക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ ഇടാം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്ത് വെച്ച നട്ടുണ്ടല്ലോ ബ്രേക്കിൻ്റെ, ബ്രേക്ക് കൂട്ടിയപ്പോൾ അത് ഫുള്ള് ലൂസ് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്കിൻ്റെ ലിവറും കേബിളും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യാനാണ്. അതുപോലെ ഈ ബ്രേക്ക് ലിവറും കേബിളും തമ്മിൽ നമ്മൾ ടയർ ഊരിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഡിസ്കണക്ട് ചെയ്യണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഇത് ഡിസ്കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രേക്ക് ഷൂവും അതുപോലെ ഡ്രമ്മും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് വീലിങ്ങോട്ട് ഊരി പോരാൻ പാടായിരിക്കും, ചിലപ്പോൾ ഊരി പോരുന്നേ ഉണ്ടാവില്ല, അതിനാണ് ഇത് ഫുള്ള് ലൂസ് ചെയ്യണത്. വീൽ നട്ട് ഊരാൻ വേണ്ടിയിട്ട് റിംഗ് സ്പാനർ നട്ടിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വീല് കറക്കി കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ വീൽ നട്ട് 24-ൻ്റെ. അതുപോലെ ഒരു വാഷറും കാണും. തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാഷർ ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിക്കാണ്ട് ഒന്ന് മുന്നിക്ക് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്രമ്മ് വന്നിട്ട് പോരും. ഇനി ഈ വീലിങ്ങോട്ട് പുറത്തൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി മറ്റേ സൈഡക്ക് ചരിക്കണം, അതായത് ഓപ്പോസിറ്റ് സൈഡക്ക് ചരിക്കണം, എന്നാലേ ഈ വീ ടയർ ഇങ്ങോട്ട് പോരുള്ളൂ പുറത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ടയർ ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് ഷൂ. ഇത് സ്പ്രിംഗ് വെച്ച് ലോഡ് ചെയ്ത് വെച്ചതായിരിക്കും. അപ്പോൾ നമ്മളതിനെ വിടർത്തിയെടുക്കണം, രണ്ട് പീസാണത്. ഈ വിടർത്തിയെടുക്കുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കാരണം അത് ഇങ്ങോട്ട് കൈമുക്കൊന്നും അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചെടുക്കുക.
അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഇവിടെ ഊരി പോന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബ്രേക്കിൻ്റെ ഈ ലിവറും ഷാഫ്റ്റും ഊരി എടുക്കണം. അതിന് ഈ 10 ബോൾട്ട് ഊരണം. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പാനർ ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ ടി സ്പാനർ ഉണ്ടായതുകൊണ്ട് ഞാൻ ടി സ്പാനറാണ് ഉപയോഗിക്കുന്നത്. ആ ബോൾട്ട് മൊത്തത്തിൽ ഊരി എടുക്കണം. 10 ടി സ്പാനറാണ് ഉപയോഗിക്കുന്നത്. ബോൾട്ട് ഇതുപോലെ മുഴുവനായിട്ട് ഊരി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഷാഫ്റ്റ് വെച്ച് അതിൻ്റെ ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലോ അതിലടിക്കുക. ആ സമയത്ത് അത് ഷാഫ്റ്റ് ഊരിപ്പോരും അപ്പുറത്ത് കൂടി. അതുപോലെ തന്നെ ഈ ലിവറും ഫ്രീ ആയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റ്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ലൂബ്രിക്കേഷൻ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറായി ചളി മണ്ണൊക്കെ ഏറിയിട്ടൊക്കെ ബ്ലോക്ക് ആവുന്ന സമയത്താണ് നമ്മൾ ഈ ബ്രേക്കിന് ജാം കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് തന്നെ ഒരു വാഷർ ഉണ്ടാവും, ഒരു പ്രത്യേക ടൈപ്പ് വാഷർ. അതിങ്ങനെ കറങ്ങുന്ന ടൈപ്പല്ല, അതവിടെ ഇങ്ങനെ ഒരു പുടുത്തുണ്ട് അവിടെ. അതിലിതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാഷറാണ്. തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാഷറൊന്നും ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് ക്ലീൻ ചെയ്യാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡീസലോ പെട്രോളോ മണ്ണെണ്ണ തിന്നറോ എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ അവിടെ പെട്രോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഓയിൽ സീൽ ഉണ്ട്, പക്ഷെ അത് പോരണില്ല, കുഴപ്പമില്ല. അത് അവിടെ തന്നെ നിന്നാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഔട്ടർ ഏരിയയിലും കുറച്ച് ഓയിൽ ഗ്രീസൊക്കെ എന്താ സ്പ്രെഡ് ആയിക്കണം, അതൊന്ന് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ക്ലീൻ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ ഷാഫ്റ്റ് വരുന്ന ഈ ഭാഗത്ത്, ഷാഫ്റ്റും വാഷറും വരുന്ന ഈ ഭാഗത്ത് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് ഷൂ കണക്റ്റ് ആവുന്ന ഒരു ഭാഗമാണ് ഇപ്പം ഈ തൊട്ട് കാണിച്ചിട്ടുള്ളത്, അതും ക്ലീൻ ചെയ്യുക. അതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പീസാണ് ഷാഫ്റ്റ് മാതിരി. അപ്പോൾ ഞാനൊരു കുപ്പിയിൽ കുറച്ച് പെട്രോൾ എടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മൂടിൽ ഒരു ഹോളാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴയ തുണി എന്തെങ്കിലും എടുത്താൽ മതി. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ആ ബ്രഷിലേക്ക് കുറച്ച് പെട്രോൾ ആക്കുക, പിന്നെ അതിനുശേഷം ആ ഹോളിലും കുറച്ച് പെട്രോൾ ആക്കി കൊടുക്കുക. അതിനുശേഷം ബ്രഷ് വെച്ച് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. അത് ഒരുവട്ടം ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ഫുള്ളായിട്ട് നല്ലപോലെ ക്ലീൻ ആവണമെന്നില്ല. ക്ലീൻ ചെയ്തതിന് ശേഷം പെട്രോളാക്കി കൊടുത്താൽ അതിനുള്ളിലുള്ള ഇതൊക്കെ പുറത്തൊക്കെ വന്നോളും. അതുപോലെ തന്നെ 2-3 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പെട്രോളാക്കി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഊരിയെടുത്ത എല്ലാ പാർട്സും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പെട്രോൾ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തത്. ഇതിൻ്റെ ഈ വീൽ നട്ടിൻ്റെ ഈ ത്രെഡൊക്കെ വരുന്ന ഭാഗത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ വലിയ കാര്യം ഉണ്ടായിരുന്നൊന്നുമല്ല, ജസ്റ്റ് ബ്ലോക്ക് ചെയ്യാതെ നല്ലപോലെ കയറാനാണ്. അതുപോലെ തന്നെ ഈ ബോൾട്ടിൻ്റെ ത്രെഡ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ത്രെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ബോൾട്ട് കയറി പോയിക്കോളും. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലീൻ ചെയ്തിട്ടും ഇവിടെ ഒരു കുറച്ച് കറുത്ത പാടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള ഈ കളർ കൊണ്ട് വന്നിട്ടില്ല, അപ്പോൾ അവിടെ 320 സാൻഡ് പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വിടുകയാണ്. ടിപ്പ് കൂടിയ സാൻഡ് പേപ്പർ ഒന്നും ഈ ഷാഫ്റ്റ് ഒന്നും പോളിഷിങ് എടുക്കരുത്. 320 അല്ലെങ്കിൽ അതിന് മേൽക്കുള്ള പേപ്പറുകൾ മാത്രമേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ സ്പ്രിങ്ങിൽ കുറച്ച് തുരുമ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിലൊന്ന് ലൈറ്റായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഷൂ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഈ ഭാഗത്ത്, അതായത് നമ്മൾ ബ്രേക്ക് കട്ടാകുന്ന ഭാഗത്ത് ഒന്നും ആവാതെയാണ്, അതായത് അവിടെ വെള്ളവും ഓയിലും പെട്രോളും ഒന്നും ആവാൻ പാടില്ല. പിന്നെ ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഈ ഭാഗത്തൊക്കെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ക്ലീൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്തിൽ പെട്രോളൊക്കെ ആണ്ട് ജസ്റ്റ് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് സാൻഡ് ചെയ്യണം. സാൻഡ് ചെയ്യണത് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. 100 സാൻഡ് പേപ്പർ വെച്ചാണ് സാൻഡ് ചെയ്യണത്.
ഈ ഏരിയ ഒക്കെ നന്നായിട്ട് സാൻഡ് ചെയ്യുക, ഓവറായിട്ട് സാൻഡ് ചെയ്യരുത്, ബ്രേക്ക് കിട്ടൂല. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് നിന്നിരുന്ന ഈ ഹോള് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ബ്രേക്കിൻ്റെ ഈ ലിവറും അതുപോലെ തന്നെ ഈ ഷാഫ്റ്റും അത് കണക്ട് ചെയ്യുന്ന കൊടുത്ത ഒരു ചെറിയ കട്ടിംഗ് ഒക്കെ ഉണ്ട്, അതെന്താന്ന് പറഞ്ഞുതരാം. ഈ ഷാഫ്റ്റ് എങ്ങനെയെങ്കിലും ഉണ്ട് കണക്ട് ചെയ്ത്, ഇങ്ങനെ കണക്ട് ആവില്ല. അതിന് ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തൊരു കുഴി കാണും, ചെറിയ കുഴി, അതുപോലെ തന്നെ അതിൻ്റെ ഈ ലിവറിലും ഒരു കുഴി കാണും. അത് രണ്ടും മാച്ച് ചെയ്ത് വരണം, എന്നാലേ അത് കണക്റ്റ് ആവുള്ളൂ. പക്ഷെ ചില വണ്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല, എങ്ങനെ കയറ്റാലും കയറുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അത് കമ്പനി കൊടുക്കായല്ല, അത് കേടന്ന് പോയതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പല്ല് നോക്കുകയാണെങ്കിലും മനസ്സിലാവും, ഒരു പല്ല് മാത്രം ഒരു ഡിഫറെൻ്റ് ആണ്, അതായത് രണ്ട് പല്ല് എടുത്തെടുത്ത് വരുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റിലെ പല്ല് നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്, എല്ലാ പല്ലും എടുത്തെടുത്ത് വരുന്ന ടൈപ്പും ഒരു ഒരു സൈഡിൽ മാത്രം കൊടുത്ത് ഇടണ്ട്, അതാണ് ആ ഭാഗത്തേക്ക് കയറേണ്ടത്. അതിൻ്റെ മുകളിൽ തന്നെയാണ് ആ കുഴിയുള്ളത്, ആ ഒരു മാർക്കിങ്. ഇനി ആ മാർക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മാത്രമേ അത് കയറുള്ളൂ. ഇനി എന്തായാലും നിങ്ങൾ ഊരുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും, കാരണം നിങ്ങളെ വണ്ടിക്ക് അത് ഇല്ലാച്ചെങ്കിൽ, അതായത് ആ ഒരു മാർക്കിങ് ഉണ്ടാവും പക്ഷെ അത് കിടന്ന് പോയിട്ടുണ്ടാവും, എങ്ങനെ കയറ്റാലും കയറുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവും. പണി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പണി പിടിച്ചു അത് സെറ്റ് ചെയ്യണമെങ്കിൽ തിരിച്ച്. അപ്പോൾ ഇനി നമ്മളിതുപോലെ ഒരു ബ്ലേഡ് വെച്ച് ഊരുന്നതിന് മുമ്പ് തന്നെ ഒരു മാർക്കിങ് ഇട്ട് കൊടുത്ത് തന്നാവും, ഷാഫ്റ്റും വന്ന് നേരെ ലിവർമ്മക്ക്, ആ മാർക്കിങ് മാച്ച് ചെയ്താണ്ട് പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ചെയ്യാതെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ബ്രേക്ക് ഷൂ സാൻഡ് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ഷൂ സാൻഡ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ സാൻഡ് ചെയ്യണം, അത് ഓരോടത്ത് കൂടുതൽ ഓരോടത്ത് കുറവും പാടില്ല. ആ സമയത്തൊന്നും ബ്രേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓവറായിട്ട് സാൻഡ് ചെയ്യാനും പാടില്ല, ബ്രേക്ക് കിട്ടില്ല, ജസ്റ്റ് ഗ്രിപ്പ് കിട്ടണം, ആ സ്മൂത്ത് പോകണം, അത്രേ ഉള്ളൂ. ഈ ബ്രേക്ക് ഷൂസ് എക്കിൽ മാറ്റാനായിട്ടുണ്ട്, പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് ഇതെന്നാണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം. സാൻഡ് ചെയ്തതിനു ശേഷം ആ ഭാഗം ഒരു ക്ലോത്ത് വെച്ച് തുടക്കണം, ഇല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് ശേഷം വീലുമ്പ് വരുന്ന ഡ്രമ്മും ഇതുപോലെ തന്നെ സാൻഡ് ചെയ്യണം, അതും എല്ലായിടത്തും ഒരേ രീതിക്ക് തന്നെ സാൻഡ് ചെയ്യണം. സാൻഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷാഫ്റ്റും ഒരു കറുപ്പ് കളർ കാണിച്ചിരുന്നു, അത് പോണി ചെയ്യാനിട്ട്. അപ്പോൾ അത് ഞാൻ മുന്നച്ചിരിക്കിൻ്റെ പേപ്പർ ഇട്ടുകൊണ്ട് സാൻഡ് ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടുണ്ട് പറയാം. കോറായിട്ട് പോളിഷ് ചെയ്ത് അപ്പോൾ പ്ലേ വരും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി ഷാഫ്റ്റിലും അതുപോലെ തന്നെ ഈ വാസറിലും ഗ്രീസ് ആക്കിയതിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യുക. ആദ്യം ഷാഫ്റ്റിലേക്ക് ആ വാസർ വെച്ചെടുക്കുക, അതിനുശേഷം വാസറിൻ്റെ ആ ഒരു ഇത് ഉണ്ടല്ലോ ലോക്കിങ് അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ലിവർ ഫിറ്റ് ചെയ്യുക. ലിവർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കിങ് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. ആദ്യം ആ ഷാഫ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് കുറച്ച് തള്ളണം, എന്നാലേ ഈ ലിവറിനോട് സ്ഥലം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മാർക്കിങ് നോക്കിയതിന് ശേഷം തള്ളി കഴിഞ്ഞാൽ, അതിനുശേഷം ഈ കറക്റ്റ് മാർക്കിങ്ങിന് ഈ ലിവറും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറിക്കോളും. ആ മാർക്കിങ് കറക്റ്റാക്കിയതിന് ശേഷം ലിവറ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലിവറ് കയറിയിട്ടുണ്ട്. ഇനി ആ പത്തിൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ത്രെഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്രീസ് ആക്കിയിട്ടുണ്ട്, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് കയറി പോവുകയും ചെയ്യും.
അതുപോലെ പിന്നീട് ഊരുന്ന സമയത്ത് വലിയ ടൈറ്റൊന്നും ഇല്ലാതെ ഊരിപ്പോയതാണ്. ഈ ബോൾട്ട് മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യുക, ഫുൾ ടൈറ്റ് ചെയ്യണം. ബോൾട്ട് ഫുൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഷൂവിൻ്റെ സ്പ്രിങ്ങിൽ ലൈറ്റായിട്ട് ഗ്രീസ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ് ബ്രേക്ക് ഷൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാൻ രണ്ട് ബ്രേക്ക് ഷൂവിൻ്റെയും ഈ കർവ് വരുന്ന ഭാഗം, അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഭാഗം ഒരു സൈഡിലും, അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് വരുന്ന ഭാഗം ഒരു സൈഡിലും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ സ്പ്രിങ് ഇവിടെ അങ്ങോട്ട് കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ സ്പ്രിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊളുത്തിയിടുക, അത്രേ ഉള്ളൂ. അത് എങ്ങനെ കൊളുത്തിട്ടാലും കുഴപ്പമില്ല, പക്ഷെ അത് ഇങ്ങനെ കൊളുത്തിട്ടുണ്ടാവും നമുക്കത് സുഖം പെട്ടെന്ന് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ കർവ് വരുന്ന ഭാഗം, ഈ റൗണ്ടിൽ ആ ഭാഗം എടുക്കാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ രണ്ട് ഭാഗത്താണ് കണക്ട് ആവുന്നത്. ഒന്ന് അവിടെ ആ ഭാഗത്താണ് അത് കണക്ട് ആവുന്നത്, ആ കർവ് വരുന്ന ഭാഗം. ഈ സൈഡ് ഫ്ലാറ്റ് സൈഡാണ് കണക്ട് ആവുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സൈഡ് ഫ്ലാറ്റാണ്, സൈഡ് കർവാണ്. ബ്രേക്ക് ഷൂവും അതുപോലെ തന്നെ ഷാഫ്റ്റും കണക്ട് ആവുന്ന ആ ഭാഗത്ത് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഗ്രീസൊക്കെ ഉണ്ടാവും നമ്മൾ ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്തതിന് ശേഷം. അതൊക്കെ തുടച്ച് കളയണം, ഇല്ലെങ്കിൽ ബ്രേക്ക് ഡ്രമ്മിലും അതുപോലെ ബ്രേക്ക് ഷൂലും ആവും. അതിനുശേഷം എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീലിട്ട് കൊടുക്കണം. വീലിട്ട് കൊടുക്കണമെങ്കിൽ വണ്ടി വെച്ചെടുത്ത് ചെരിക്കണം, എന്നാലാണ് ഉള്ളിൽ കയറുള്ളൂ. അതിനുശേഷം അതിൻ്റെ ഷാഫ്റ്റ്, സെൻട്രലിലൂടെ വരുന്ന ഷാഫ്റ്റ് അത് കറക്റ്റാക്കിയിട്ട് കയറ്റി കൊടുക്കുക. അതിനുശേഷം മുഴുവനായിട്ടാണ് വലിക്കുക. പിന്നെ വാഷ്റൂം നട്ടും ഇതിട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യാം. എത്രത്തോളം ടൈറ്റാവോ അത്രത്തോളം ടൈറ്റ് ആവാം മതി. പിന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ബാക്കി ടൈറ്റ് ചെയ്യാം. ഇനി ബ്രേക്കിൻ്റെ സ്പ്രിങ് ബ്രേക്ക് ലിവറിൻ്റെ സ്പ്രിങ് കണക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഹോളിലൂടെ തന്നെ ഈ സാധനം കണക്ട് ചെയ്യുക, ക്യാബ് കണക്ട് ചെയ്യാം. പിന്നെ നട്ടിട്ട് എത്രത്തോളം ബ്രേക്ക് വേണം അത്രത്തോളം ടൈറ്റ് ചെയ്യാം. അപ്പോൾ വീൽ ഫ്രീ ആയിട്ട് കറങ്ങണം, അത് ചെക്ക് ചെയ്യണം. ബ്രേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയ പൊടുത്തുണ്ടാവും, അത് ഗിയറിൻ്റെ ആണ്. പിന്നീട് വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുക. ബ്രേക്ക് പിടിച്ചുകൊണ്ട് വേണം ഫുൾ ടൈറ്റ് ചെയ്യാൻ.